പത്തനംതിട്ടയിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ ബീഫ് വാങ്ങിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഇവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെ നല്ല ബീഫ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടുന്ന് വാങ്ങാറുള്ളൂ. അപ്പോൾ അവിടെ ബീഫ് കട്ട് ചെയ്താണ് തരുന്നത്. അതിനെ ഒന്നും കൂടി ചെറിയ പീസസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ആ ചോരമയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് കഴുകി അതിനെ കുക്കറിലോട്ടാക്കും. കുക്കറിലോട്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്, വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ബീഫിനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അപ്പം ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊരു 7-8 whistle കേൾക്കും, നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് അതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ കുക്ക് ചെയ്യും. എന്നിട്ട് വിറകടുപ്പിലാണ് ബീഫ് കുക്ക് ചെയ്യാറുള്ളത്. നല്ലപോലെ പരന്ന ഒരു വലിയ പാത്രമുണ്ട്, അപ്പോൾ അതിലാണ് ബീഫ് കുക്ക് ചെയ്യാറുള്ളത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കും, അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊട്ട് ചെറുതായിട്ടായിരുന്നു തേങ്ങാക്കൊട്ടും കൂടെ ചേർത്ത് കൊടുക്കും. ഇളക്കാൻ സൗകര്യം ഇതാണ്, തേങ്ങാക്കൊട്ടോട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക്. അപ്പം ഞാനൊരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, 1-2 പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1-2 ഉണ്ട വെളുത്തുള്ളി, ആ വലിയ വെളുത്തുള്ളി 2 ഇതെടുത്തിട്ട് നല്ലതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിനെ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 അത്യാവശ്യം 1 വലിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചുരണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്ത്, 2-2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യത്തിനുള്ളത്. പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 tablespoon മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഒരു 4 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ സ്പൂണാണ്. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുത്തിട്ടില്ല, മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടി ഞാൻ 1 tablespoonഓളം ചേർത്ത് കൊടുക്കും കേട്ടോ, കുറച്ച് നല്ല ഒരു സ്മെല്ലും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തക്കാളിപ്പഴം കൂടി ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫും അതിൻ്റെ ആ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കളയാതെ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം മതി ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊരു 1/2 hour സമയം കൂടെ അതിനെ ഒന്ന് കനലിൽ വെച്ചിരിക്കും. അപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ 1/2 hour സമയം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ 1/2 hour സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവിയും നമ്മുടെ ബീഫും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ചാറെടുത്തിരിക്കുന്നത് ചക്ക വേവിച്ചതുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാറിനെയൊക്കെ വറ്റിച്ച് നല്ല വരട്ടിയെടുക്കുന്നതാണ് ഈ സാധനത്തിന്. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.